ഇവിടെ ഇപ്പോൾ എ ഐ ക്യാമറകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ സംസ്ഥാനത്ത് ഈ വിഷയം വലിയ ചർച്ചയാകുന്നതും വലിയ വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തത്. പക്ഷേ ഇവിടെ അത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാനാണ് ഇവിടെയുള്ള മാധ്യമങ്ങളും ഇവിടെയുള്ള പ്രതിപക്ഷവും ശ്രമിച്ചത്. കാരണം ഇത് കേന്ദ്ര നിയമമാണ്, കേന്ദ്രമാണ് വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത്, സംസ്ഥാനത്തിന് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ടായിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ഇതിൻ്റെ മറവിൽ ആക്രമണം നടത്താനായിരുന്നു ഇവിടെയുള്ളവരുടെ നീക്കം. ആ നീക്കം കൂടി പൊളിക്കുകയാണോ ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മറുപടി? ഇതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, മൂന്നാമത്തെ ഒരാളെ അനുവദിക്കില്ല, കുട്ടിയെ മൂന്നാമത്തെ യാത്രക്കാരനായി ഇരുചക്രവാഹനത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്നത്. ഒപ്പം തന്നെ ഈ നിയമം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്നതുകൂടി വ്യക്തമാകുകയല്ലേ? മനു, തീർച്ചയായിട്ടും ഈ എ ക്യാമറ വന്ന സമയത്ത് തന്നെ ഈ ഒരു വിവാദം ഉയർന്നിരുന്നു. മൂന്നാമതായി വരുന്ന ഈ കുട്ടിയെ എന്തു ചെയ്യണം, ഇത് സംസ്ഥാന സർക്കാർ പിഴ ഈടാക്കുന്നതിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന വ്യവസ്ഥകളാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നേ സർക്കാർ വ്യക്തമാക്കിയതാണ് ഇത് കേന്ദ്ര ഗതാഗത നിയമത്തിന് ഉള്ളിൽ വരുന്ന വ്യവസ്ഥകളാണ്, അപ്പോൾ അത് പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതിന്റെ ഭാഗമായാണ് മന്ത്രി അടക്കം ഇപ്പോൾ രാജ്യസഭ എം പിമാരടക്കം ഈ വിഷയത്തിൽ ഈ വ്യവസ്ഥകളിൽ മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗതാഗത മന്ത്രിയെ സമീപിക്കുന്നത്. പ്രധാനമായും രാജ്യസഭാ കക്ഷി നേതാവ് എളമരം കരീം എം പി ഈ സമീപിച്ചതിനുള്ള മറുപടിയായാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 128 എന്ന് പറയുന്ന വ്യവസ്ഥ, അതിൽ ഭേദഗതി ചെയ്യാൻ സാധിക്കുകയില്ല. ലോകത്തെവിടെയായിരുന്നാലും ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടു പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുമതിയുള്ളൂ. ശരി അച്യുതൻ, ശരി. ഏതായാലും മൂന്നാമത്തെ യാത്രക്കാരനായി കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എളമരം കരീം എം പിക്ക് നൽകിയ എം പിയുടെ കത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നത്. വിവരങ്ങളാണ് അച്യുതൻ നൽകിയത്.